നൂഹ് നബിയും സമൂദ് ഗോത്രവും. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഹിജറിൽ ജീവിച്ചിരുന്ന ഗോത്രമാണ് സമൂദ്. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി. സൗദി അറേബ്യയിലെ മദാഇൻ സ്വാലിഹിൽ പാറ വെട്ടിത്തുരന്ന് നിർമ്മിച്ച അവരുടെ ഗുഹാഭവനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മദീനയിൽ നിന്ന് 405 കിലോമീറ്റർ വടക്കാണ് മദാഇൻ സ്വാലിഹ്. സ്വാലിഹ് നബി ജനങ്ങളോട് പറഞ്ഞു, അധ്യായം 11 ഹൂദ്. സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു വളർത്തുകയും നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എന്റെ രക്ഷിതാവ് സമീപസ്ഥനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. അധ്യായം 15 അൽ ഹിജർ 82 സൂക്തം. വകാനൂ യൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ആമിനീൻ. അവർ പർവ്വതങ്ങളിൽ പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കി നിർഭയരായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അധ്യായം 89 അൽ ഫജർ 9 സൂക്തം. വതമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ്. താഴ്വരയിൽ പാറ വെട്ടിത്തുരന്ന് കെട്ടിടമുണ്ടാക്കിയ സമൂദ് ഗോത്രം. അവരുപയോഗിച്ചിരുന്ന പൊതു കിണറിന്റെ ദൃശ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് സഹാബാക്കളുമായി യാത്ര ചെയ്തപ്പോൾ ഈ പ്രദേശത്തുകൂടിയാണ് കടന്നുപോയത്. അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ച സ്ഥലമാണിതെന്ന് പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സമൂദ് ഗോത്രത്തിൽ ചിലർ പൊതുചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഹാൾ. അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അൽ ഉല മ്യൂസിയത്തിൽ. 9 റൌഡി സംഘങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ബഹുദൈവാരാധനയും കൊള്ളയും അക്രമവും ധിക്കാരവും വ്യാപകമാക്കിയിരുന്നു അവർ. അസാധാരണ രൂപത്തിൽ ഒരു ഒട്ടകം സൃഷ്ടിക്കപ്പെടുകയും ആ ഒട്ടകം അവർക്കിടയിലൂടെ നടക്കുകയും ചെയ്തു. അതിനെ ഉപദ്രവിക്കരുതെന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ഒട്ടകം വെള്ളം കുടിച്ച സ്ഥലമാണിത്. അവർ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ കശാപ്പ് ചെയ്തു. ആ പാതകം ചെയ്തത് ഇവിടെ വെച്ചാണ്. പുലർച്ചെ ദൈവിക ശിക്ഷ അവരെ പിടികൂടുക തന്നെ ചെയ്തു. അധ്യായം 11 ഹൂദ് 67 സൂക്തം. അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ വീടുകളിൽ കമിഴ്ന്നു വീണ അവസ്ഥയിലായിരുന്നു. ഹൂദ്
ഈ ചരിത്രമാണ് അൽ ഉല മ്യൂസിയം ഡയറക്ടർ വിവരിക്കുന്നത്. ഭൗതിക ജീവിതത്തിൽ മതിമറന്ന ആധുനിക മനുഷ്യരെ, കൊട്ടാരതുല്യമായ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ മേൽ തകർത്തു വീഴ്ത്താൻ പടച്ചവന് പ്രയാസമില്ലെന്ന് ഓർക്കുക. ദക്ഷിണ സിനായിൽ സ്വാലിഹ് നബിയുടെ ഖബറാണിത്. ഇബ്രാഹിം അലൈഹി